എല്ലാവർക്കും നമസ്കാരം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒന്നാം വർഷ ഡിഗ്രി പ്രവേശനം അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഒരുപാട് ആളുകൾ സംശയമായിട്ട് ചോദിച്ചിരുന്നു, പിന്നെ ഇന്നലെ വരെയല്ലേ, അതായത് റിപ്പോർട്ടിംഗ്, കമ്മ്യൂണിറ്റി ക്വാട്ട റിപ്പോർട്ടിംഗ് ഇന്നലെ വരെ ആയിരുന്നല്ലോ, അതിൻ്റെ ഇനി എന്താണ് ബാക്കി കാര്യങ്ങളെന്ന്. അപ്പോൾ ആ കമ്മ്യൂണിറ്റി ക്വാട്ട ലിസ്റ്റ് ഇന്ന് ഉച്ചയോടുകൂടി പ്രസിദ്ധീകരിക്കുന്നതാണ് യൂണിവേഴ്സിറ്റി പറഞ്ഞിരുന്നത്. അപ്പോൾ അത് പ്രകാരം തന്നെ ആ കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതെങ്ങനെ ചെക്ക് ചെയ്യാം, പിന്നെ നമ്മൾ എന്താണ് തുടർന്ന് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഓടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയുകയാണ്, കുറേ ആളുകൾ ചോദിച്ചതായിരുന്നു എഡിറ്റിങ്ങിൻ്റെ കാര്യത്തെക്കുറിച്ച്. അപ്പോൾ ഇപ്പം നമുക്ക് ലഭ്യമായിട്ടുള്ളൊരു അറിവെന്ന് പറഞ്ഞാൽ എഡിറ്റിങ്ങിനെ കുറിച്ചിട്ടുള്ളൊരു ഫയൽ അത് യൂണിവേഴ്സിറ്റിക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് മെയിനായിട്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓപ്ഷൻസിൻ്റെ കാര്യത്തിലുള്ളൊരു എഡിറ്റിംഗ് സൗകര്യം മിക്കവാറും തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷമായിരിക്കും വരിക എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് എന്തായാലും നാളെയോട് കൂടിയിട്ട് അതിനൊരു ക്ലാരിറ്റി വരുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റ് എങ്ങനെ ചെക്ക് ചെയ്യാം, ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളുമാണ്. അപ്പോൾ നമുക്ക് അത് ചെക്ക് ചെയ്യുന്നതിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത്, ചില ആളുകൾ ചോദിച്ചിരുന്നു സൈറ്റ് ഏതാ സൈറ്റ് ഏതാന്നൊക്കെ, cuonline.ac.in/UG. അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ടപ്പോൾ നമുക്ക് ആ യു ജിയുടെ സൈറ്റിലോട്ട് കയറാൻ പറ്റും. അപ്പോൾ ആ സൈറ്റാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, നിങ്ങൾ 2020-21 വർഷത്തേക്കുള്ള ബിരുദ പ്രവേശനത്തോടനുബന്ധിച്ചുള്ള കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് വേണമെങ്കിൽ പോവാം, അല്ലെങ്കിൽ ഈ ലോഗിനിലൂടെ വേണമെങ്കിൽ അങ്ങനെയും പോവാം. അപ്പോൾ നമ്മളിപ്പോൾ അത് ക്ലിക്ക് ചെയ്തു, നേരെ നമ്മുടെ ലോഗിനിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളവിടെ നമ്മുടെ ക്യാപ് ഐ ഡിയും സെക്യൂരിറ്റി കീയും തന്നെയാണ് കൊടുക്കേണ്ടത്. ഞാൻ ആ ക്യാപ് ഐ ഡിയും സെക്യൂരിറ്റി കീയും ഒക്കെയാണ് ഇവിടെ കൊടുക്കാൻ പോകുന്നത്. അത് വളരെ കൃത്യമായിട്ട് തെറ്റാതെ തന്നെ കൊടുക്കുക. നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് പല പ്രാവശ്യമായിട്ട് ലോഗിൻ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടും. സോ ഞാനിവിടെ ലോഗിൻ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ലോഗിൻ ചെയ്തപ്പോൾ നോക്കൂ, UG CAP 2020 കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ്ഡ് ഓൺ 16/10/2020 പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്ത കോളേജിൻ്റെ പേര് ഇവിടെ കാണിക്കും, അതിലെ കോഴ്സിൻ്റെ പേര് കാണിക്കും, ഇൻഡെക്സ് മാർക്ക് കാണിക്കും, നിങ്ങളുടെ റാങ്കും കാണിക്കും. അപ്പോൾ ഏതൊക്കെ കോളേജിലെ ഏതൊക്കെ, ഇതൊക്കെ 5 എണ്ണം കൊടുക്കാം. അപ്പോൾ ആ 5 ഓപ്ഷനിൽ നിങ്ങൾ അന്ന് ഏതൊക്കെയാണോ റിപ്പോർട്ട് ചെയ്തത്, ആ റിപ്പോർട്ട് ചെയ്തതിൽ മാത്രമാണ് നിങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. അവിടുത്തെ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കും റാങ്കും ആണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുക. കോഴ്സിൻ്റെ പേരുണ്ടാവും, ഇൻഡെക്സ് മാർക്കും ഉണ്ടാവും, അവിടെ കിട്ടിയ റാങ്കും, അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിലേക്ക് വരിക, ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്. ഇതപ്പോൾ ഇങ്ങനെ റാങ്ക് കണ്ടു, ഇൻഡെക്സ് മാർക്ക് കണ്ടു, ഇപ്പോൾ ഇന്ന് മുതൽ 16/ 22 വരെയാണ് കമ്മ്യൂണിറ്റി ക്വാട്ട അഡ്മിഷൻ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ റാങ്ക് കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ നിങ്ങളെ അതത് കോളേജുകളുടെ അതത് ഡിപ്പാർട്ട്മെൻറ്റുകൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. അതായത് ഇപ്പോൾ ഒരു കുട്ടി ഒരു കോളേജിലെ കെമിസ്ട്രിക്ക് കൊടുത്തു, ഫിസിക്സിന് കൊടുക്കാം, മാത്സിന് കൊടുത്തു. അപ്പോൾ അവിടുത്തെ നിങ്ങളുടെ റാങ്ക് നമ്പറിനെ അടിസ്ഥാനമാക്കിയിട്ട് ഇപ്പോൾ റാങ്ക് 1 ഉള്ള ആൾ അല്ലെങ്കിൽ 5 ഉള്ള ആൾ, അപ്പോൾ അങ്ങനെയുള്ള ആദ്യത്തെ റാങ്കുകാരെയാണ് കോളേജുകാർ വിളിക്കും, മെയിൽ അയക്കും, അവർ ടെലിഫോൺ വഴി കോണ്ടാക്ട് ചെയ്യും ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ ഓക്കെ ആണെങ്കിൽ, അതായത് നിങ്ങൾ ഇത്രാമത്തെ റാങ്കാണ്, നിങ്ങൾ ഇന്ന ദിവസം വരണം, നിങ്ങൾക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഇന്ന ദിവസം വന്ന് അഡ്മിഷൻ എടുക്കണം, ആ ഒരു മെസ്സേജാണ് നിങ്ങൾക്ക് കിട്ടുക. അത് ഇപ്പം ഞാൻ പറഞ്ഞു, ഐദർ ത്രൂ മെയിൽ ഓർ ഫോൺ, അല്ലെങ്കിൽ 2 മെസ്സേജുകളായിട്ട് വരാം, 2 രീതിയിലും വരാം. അപ്പോൾ ഇനിയിപ്പോൾ അതൊന്നും നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആ കൺസേൺഡ് കോളേജുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ അവർ പറയും നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ വീഡിയോകളിൽ പറയുന്നുണ്ട് എന്തൊക്കെ സാധനങ്ങളാണ് നമ്മളവിടെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, നമ്മൾ എന്തൊക്കെ കൊണ്ടുവേണം അഡ്മിഷന് പോകാൻ എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാനിതിൻ്റെ
ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോസിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് കാര്യങ്ങളാണ് അഡ്മിഷന് കൊണ്ടുപോകേണ്ടതെന്ന് നോക്കിയിട്ട് ആ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് വേണം അഡ്മിഷന് പോകാൻ. പിന്നെ മറ്റൊരു സംശയം കുട്ടികൾ ചോദിച്ചിരുന്നത്, കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ ഞങ്ങളുടെ സാധ്യത നഷ്ടപ്പെടുക എന്നാണ്. അപ്പോൾ അതില്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. അതായത് കമ്മ്യൂണിറ്റി അഡ്മിഷൻ പ്രോസസ്സ് വേറെയാണ്, മറ്റേ പ്രോസസ്സ് വേറെയാണ്. അപ്പോൾ നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ താൽക്കാലികമായി ചേർന്നു ഹയർ ഓപ്ഷൻസ് അവിടെ നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തേർഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഇനി ആവശ്യമില്ല. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളെ കോളേജിൽ നിന്ന് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ സമയത്ത് പോയിട്ട് അഡ്മിഷൻ എടുക്കുക. അതല്ല, നിങ്ങളുടെ റാങ്ക് നമ്പർ എത്തിയോ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇനി നിങ്ങൾക്ക് അന്വേഷിക്കേണ്ടത് നിങ്ങൾ കൺസേൺഡ് കോളേജുമായിട്ട് കോൺടാക്ട് ചെയ്യുക, എന്നിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കമ്മ്യൂണിറ്റി അഡ്മിഷനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിനിലൂടെ കയറിയിട്ടോ ക്യാപ് ഐ ഡിയും സെക്യൂരിറ്റി കീയും ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇൻഡെക്സ് മാർക്ക് കാണാം, റാങ്കും കാണാം. ഓക്കെ, ബാക്കി ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇത്രയേ പറയുന്നുള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ചാനലിലൂടെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. തീർച്ചയായിട്ടും അത് വളരെ ഉപകാരപ്രദമായി. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. സോ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതുവരെ നന്ദി, നമസ്കാരം.